ഫലസ്തീനിൽ വെടിനിർത്തൽ പരാജയപ്പെടുത്തിയാൽ കനത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് ബഷ അസ്തിയാനി കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ വല്ലാത്തൊരു മുഹൂർത്ത ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നേരിട്ടൊരു യുദ്ധ രീതികളിലേക്കൊന്നും ഇറാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. അപ്പൊ വീണ്ടും സമാധാനപരമായിരിക്കുന്ന എല്ലാ ചർച്ചക്കും അമേരിക്കയാണ് എടങ്കോല് വെക്കുന്നത് എന്നുള്ള കാര്യം ലോകത്തിനറിയാം. ആ പ്രവർത്തനം ഒഴിവാക്കിക്കൊണ്ട് വെടിനിർത്തൽ സംബന്ധമായ കാര്യത്തിലേക്ക് ഊന്നൽ നൽകിയുള്ള ഒരു സമീപന രീതിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. അതല്ലാത്ത രീതിയിലുള്ള സമീപനം, പ്രത്യാക്രമണം ഉണ്ടാവും എന്ന് കടുപ്പിച്ച ഒരു ഭാഷയിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ സംസാരിച്ചത്. ഇറാൻ അമേരിക്കയുമായി നേർക്കുനേരെ ഇത്തരം ആശയങ്ങളൊന്നും കൈമാറാറില്ല. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇറാന്റെ ഈ വാക്കുകളൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു. ഇതിന്റെ പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതിരോധം ഏത് തരത്തിലായിരിക്കും എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇറാൻ പങ്കെടുക്കുന്നില്ലെങ്കിലും ഇറാനെ പ്രതിനിധീകരിച്ചാണ് വ്യത്യസ്തമായിരിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പും ഹൂത്തി വിമതരൊക്കെ യുദ്ധ മുന്നണിയിൽ ഉള്ളത് എന്ന് പലപ്പോഴായി ഇസ്രായേലും പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് അമേരിക്കയും പറയുന്നതാണ്. അതല്ലാത്ത രീതിയിൽ ഇത്രയും ഒരു പ്രതിരോധം ഇസ്രായേലിനെതിരെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരിക്കലും ഹമാസിന് സാധിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അത് അതിനോടനുബന്ധിച്ച് ഒരുപാട് ആളുകളുടെ, നിരപരാധികളുടെ മരണം അത് ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത്. 10,000-ൽ മേലെ മരണങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. അതിൽ എത്ര ഹമാസിന്റെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാൻ ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. നിരപരാധികളെ മുഴുവനും ബോംബെറിഞ്ച് കൊല്ലുന്ന, ക്രൂരമായിരിക്കുന്ന, മരണത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അങ്ങനെ അവര് വിജയശീലരായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു രീതിയാണ്. മുമ്പ് അവരെ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. യുദ്ധ കുറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശത്രുവിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു രാജ്യം ചെയ്യേണ്ടതാണ്. അത് ശത്രു വശത്ത് നിന്ന് അവരെ ഒന്നുകിൽ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് ആയുധമില്ലാത്ത നിരായുധരായിരിക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുക, പ്രത്യേകിച്ച് കുട്ടികളെ കൊല്ലുക, എന്നിട്ട് അത് ആഘോഷിക്കുക. ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു ശ്രമത്തിന് ഏതെങ്കിലും ലോകരാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് എടങ്കോലിടുന്ന പ്രവർത്തനം അത്ര അഭികാമ്യമല്ല എന്ന തരത്തിലാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. അമേരിക്കയുടെ താല്പര്യങ്ങൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഉപയോഗിക്കുന്ന അതിഭയാനകരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ പ്രതിരോധങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ ഒരുപാട് വിവരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിരോധ മന്ത്രി നടത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങൾ, 3 കോണുകൾ ചേർന്നുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള ഗ്രൂപ്പുണ്ട്, മറ്റൊരു ഭാഗത്ത് ഹൂത്തി വിമതരുണ്ട്, ഇവിടെ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് സജീവമാണ്. അപ്പൊ ഹമാസിന്റെ ഈ മതിൽക്കോട്ടകളും അല്ലെങ്കിൽ ഇവിടെ അണ്ടർഗ്രൗണ്ടിലായിട്ടുള്ള വിഷയ കാര്യങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല. 1-2 എണ്ണം തകർക്കുന്നു പറയുന്നു, വീണ്ടും അത് സജീവമാകുന്നു എന്ന് പറയുന്നു. അങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള സ്ഥിതിവിശേഷമാണുള്ളത്. ഹമാസ് ഇവിടെ ഗസയുടെ പരമാവധി പ്രദേശങ്ങളൊക്കെ ഇസ്രായേലിന്റെ കൈവശത്തിലായിരുന്നിട്ട് പോലും കൃത്യമായ രീതിയിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി 1 മാസം കഴിഞ്ഞിട്ട് പോലും ആർക്ക് സാധിച്ചിട്ടില്ല, ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അപ്പൊ വലിയ പരാജയങ്ങളും വലിയ പ്രതിഷേധങ്ങളും ലോകത്താകമാനം ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ഒരുപാട് രാജ്യങ്ങൾ അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയും അവരുമായിട്ടുള്ള ഇടപാടുകൾ തീർത്താനും വേണ്ടി കഴിഞ്ഞിട്ട് സ്ഥിരമായ രീതിയിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ. അപ്പൊ മുസ്ലിം രാജ്യങ്ങളും ഒരുപാട് തുർക്കി അടങ്ങുന്ന രാജ്യങ്ങൾ, തുർക്കി ബഹ്റൈനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പാലസ്തീന്റെ വിജയത്തിന് വേണ്ടി ഏത് രീതിയിലുള്ള സഹായം നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. അതിനോടനുബന്ധിച്ച് ഇവിടെ റഫ അതിർത്തിയായി ബന്ധപ്പെട്ടിട്ട് ആശുപത്രി തുറന്നു. ഇവിടെ നടക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ചികിത്സാ സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈജിപ്തും കൂടി സഹകരിച്ചുകൊണ്ടുള്ള ആശുപത്രി കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധം നിലനിർത്തുക എന്നുള്ളതും നിലനിർത്തുക എന്നുള്ളതും തീർച്ചയായിട്ടും അമേരിക്കയുടെ മാത്രം താല്പര്യമാണ്. ആയുധപരമായും സൈനികപരമായ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. അതും പരസ്യമായും കൃത്യമായ രീതിയിൽ അവര് അംഗീകരിച്ചുകൊണ്ടാണ് നൽകുന്നത്. ഇസ്രായേലിന്റെ സൈനികരോടൊപ്പം തങ്ങളുടെ സൈനികരുണ്ട്, അവർക്ക് വൈകാണിക്കാൻ വേണ്ടിയിട്ടാണ്, നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ അമേരിക്കയുടെ കമാൻഡർ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മുന്നേറ്റം നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ അവർ വിട്ടുപോകേണ്ടി വന്നത്.
താലിബാൻ എന്ന് പറയുന്ന ഭീകര രാജ്യം എന്ന് ലോകത്തെ പരിചയപ്പെടുത്തിയ അതേ താലിബാന്റെ മുമ്പിൽ വെച്ച് കീഴടങ്ങിക്കൊണ്ടാണ് അമേരിക്കയുടെ സൈനികർ അവിടുന്ന് രാജ്യം വിട്ടുപോയത്. മാത്രവുമല്ല, അവർക്ക് അപകട സംബന്ധമായ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടണമെന്നും താലിബാൻ അമേരിക്കൻ സൈനികർ ആക്രമിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്നും യഥാർത്ഥത്തിൽ അമേരിക്ക ഖത്തറിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താലിബാനും ഖത്തറും തമ്മിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ രാജ്യം വിട്ടുപോകുന്നത്. അമേരിക്കയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചതിൽ ആദ്യത്തെ പേര് അഫ്ഗാനിസ്ഥാന്റേതായിരുന്നു, അതായത് താലിബാന്റേതായിരുന്നു. അങ്ങനെ താലിബാന്റെ ഭരണത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിയൊക്കെ നമുക്കറിയാം. പിന്നീട് അതേ താലിബാൻ അവിടേക്ക് തിരിച്ചു വന്ന സമയത്ത് 25,000 മുതൽ 60,000 അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷാ സംബന്ധമായ രീതിയിൽ ആ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോ ആ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് താലിബാനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ശ്രമവും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ സർക്കാരാണ്. ഒരു കാലത്ത് താലിബാൻ ഭരണകൂടം ഭീകര രാജ്യമാണ് എന്ന് ലോകത്തെ പരിചയപ്പെടുത്തുകയും ലോകം അങ്ങനെ തന്നെ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഭീകര രാജ്യം ഭരണത്തിലേറുന്ന സമയത്ത് 60,000 സൈനികർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെങ്കിൽ അമേരിക്ക യഥാർത്ഥത്തിൽ അവരെ ഇല്ലാതാക്കി അറസ്റ്റ് ചെയ്യുക, വെടിവെച്ച് കൊല്ലി അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനം നടത്തണ്ടേ? വലിയ സൈനിക സംവിധാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഇറക്കിക്കൊണ്ട് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്താതെ അവസാനം അമേരിക്കയുടെ സൈനികർ താലിബാനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്, തങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാത്ത രീതിയിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സംവിധാനം ചെയ്യണം. അതിലാണ് ഖത്തർ മധ്യസ്ഥത വഹിച്ചത്, താലിബാനായിട്ട് സംസാരിച്ച് അങ്ങനെ പ്രവർത്തികളൊക്കെ ചെയ്തത്. പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വല്ലാത്ത രീതിയിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധത്തിന് വലിയ യുക്തിയും തന്ത്രങ്ങളും ആയുധ സംവിധാനങ്ങളും തങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാന്നല്ലാതെ നേർക്കുനേരെ യുദ്ധം ചെയ്താൽ ഇവരൊന്നുമല്ല, പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞു പോകുന്ന രീതിയാണ് എന്നുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയെ കുറിച്ചും ലോകം പഠിച്ചു. ഇപ്പതാ പലസ്തീനിൽ നിന്ന് ഇസ്രായേലിനെ കുറിച്ചും ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ സംവിധാനത്തോടുകൂടി ഏറ്റുമുട്ടാനുള്ള ധൈര്യത്തോടുകൂടിയൊക്കെ ആവേശത്തിൽ വന്ന സൈനികരൊക്കെ വല്ലാത്ത രീതിയിലുള്ള കുതിപ്പും കെതപ്പുമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. അപ്പോ ആദ്യമൊക്കെ വലിയ കുതിപ്പായിരുന്നു, ഇപ്പൊ വല്ലാതെ കെതച്ചിരിക്കുന്നു. മുന്നേറാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു, ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന് അറിയാത്ത രീതിയിലുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നു. അവർക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ സൈനികർ വന്നത് എന്ന് പറയുന്നു. യഥാർത്ഥത്തില് ഈ പാലസ്തീന്റെ പരമാവധി പ്രദേശങ്ങളൊക്കെ ഇസ്രായേലിന്റെ കൈവശത്ത് തന്നെയാണ്, ഗസ പ്രത്യേകിച്ചും. അവരുടെ സൈനിക സംവിധാന ട്രൂപ്പുകളാണ് ഉള്ളത്. അപ്പൊ 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 75 വർഷത്തോളം ഇസ്രായേലിന്റെ അധിനിവേശത്തിലുള്ള ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥ പഠിക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ബുദ്ധിപരമായിരിക്കുന്ന സൈനിക ട്രൂപ്പ് എന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ഇസ്രായേലിന് തന്നെ സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അവർക്ക് പോലും സാധിച്ചിട്ടില്ല ഈ ഗസയുടെ ഭാഗങ്ങളിൽ അമാസ് ഉണ്ടാക്കുന്ന കുഴികൾ എന്താണ്, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്താണ്, അവരുടെ സംവിധാനങ്ങൾ എന്താണ്, ഏത് രീതിയിൽ ആക്രമിക്കപ്പെടും എന്നുള്ള ലോകത്തിലെ പരമാവധി രാജ്യത്തിന്റെ രഹസ്യങ്ങളൊക്കെ ക്രോഡീകരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് അവരുടെ അധീനതയുള്ള ഒരു പ്രദേശത്തെ 20-25 കിലോമീറ്റർ മാത്രം വൈദൂരമുള്ള ഒരു പ്രദേശത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവൃത്തികൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആ സായുധ വിഭാഗത്തിനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാനോട് തോറ്റുവന്ന അമേരിക്കൻ സൈനികർ ഉപദേശം കൊടുക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ചിരി വരികയാണ് ചെയ്യാം. അപ്പൊ ഇത്ര ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോ ഒരു മണ്ടന്മാരെ മറ്റൊരു മണ്ടനെ സഹായിക്കുന്നു എന്ന രീതിയിലേക്ക് മാത്രമേ ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലെ ആഭ്യന്തര രഹസ്യങ്ങളും സൈനിക സായുധ സംവിധാന കാര്യങ്ങളും മുഴുവനും അപ്പപ്പ ക്രോഡീകരിച്ചുകൊണ്ട് അത് ഇസ്രായേലി സർക്കാരിലേക്ക് എത്തിക്കുന്ന മൊസാദ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഒരുപാട് വിഷയ കാര്യങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ അവരാൽ ഉണ്ടായതും അവര് വ്യത്യസ്ത ക്രിമിനൽ എന്ന് അവർ വ്യാഖ്യാനിക്കുന്ന അല്ലെ പറയുന്ന ആളുകളൊക്കെ ഇല്ലാതാക്കിയതൊക്കെ നമുക്കറിയാവുന്നതാണ്, വ്യത്യസ്ത രാജ്യങ്ങളിൽ. അപ്പൊ അത്രയും വലിയ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്കാണ് യഥാർത്ഥത്തിൽ അവരുടെ കൈവശത്തിലുള്ള ഭൂമി പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടി കാണാൻ പറ്റാത്തത്, അതിൽ ആഭ്യന്തരപരമായിരിക്കുന്ന രഹസ്യപരമായിരിക്കുന്ന സംവിധാനങ്ങളൊന്നും ക്രോഡീകരിക്കാൻ വേണ്ടി സാധിക്കാതെ പോകുന്നത്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് 10,000-ൽ അധികം നിരപരാധികളെ വെടിവെച്ചു കൊല്ലുന്നു, എന്നിട്ട് തങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഞങ്ങൾ വിജയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്, ഞങ്ങൾ മുന്നേറും, ഞങ്ങൾ അമാസിനെ ഇല്ലാതാക്കും, ഞങ്ങളെ ഗസയെ പിടിച്ചെടുക്കും എന്നിങ്ങനെ
പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നല്ലാതെ പ്രവർത്തനത്തിലേക്ക് ധൈര്യപൂർവ്വം നീങ്ങാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം കടക്കുന്ന അതാണ്. ഒരു കൂട്ടർ മരിക്കാൻ വേണ്ടി തയ്യാറായി യുദ്ധമുന്നണിയിലുണ്ട്, മറ്റൊരു കൂട്ടർ ജീവിക്കാൻ വേണ്ടി തയ്യാറായിട്ട് യുദ്ധമുന്നണിയിലുണ്ട്. രണ്ടും തമ്മിലുള്ള മാറ്റം അതാണ്. ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ കൂലിക്കാരായിരിക്കുന്ന ശമ്പളക്കാരാണ്. ഹമാസിന്റെ പോരാളികളെ സംബന്ധിച്ചിടത്തോളം അവര് ദേശത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യാൻ വേണ്ടി മുന്നേറുന്നവരാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ ഏറ്റുമുട്ടലാണ് അവിടെ വിജയമാണോ പരാജയമാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള ബുദ്ധിപരമായ നീക്കത്തെയും വല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല. ഒരു മാസം കഴിഞ്ഞുകൊണ്ടിരിക്കുക, ഒരു മാസം കഴിഞ്ഞു എന്നിട്ടും യുദ്ധത്തിന്റെ അവസ്ഥ എങ്ങനെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിരപരാധികൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ താമസ സ്ഥലത്തും അവർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലും ആശുപത്രികളിലും സ്കൂളിലും ബോംബിട്ടു അത് തകർത്തുകൊണ്ടിരിക്കുന്നു. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ മരണത്തെക്കുറിച്ച് തന്നെ കൃത്യമായ രീതിയിൽ റെഡ് ക്രസന്റിന് പോലും രേഖപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് മരണങ്ങൾ നടക്കുന്നത്. കാരണം ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കുടിയേറിയെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവരെ ഒന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂതനപരമായിരിക്കുന്ന സംവിധാനങ്ങൾ അവിടെ ഇല്ല. കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ ഹാമറുകളൊക്കെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്ന ബിൽഡിങ്ങിന്റെ ഈ വാർപ്പിന്റെ കഷ്ണമൊക്കെ അടിച്ച് പൊളിച്ചിട്ട് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന കുട്ടികളുടെ പേരൊക്കെ അവരുടെ രക്ഷിതാക്കളൊക്കെ വിളിച്ചു പറയുന്ന സങ്കടകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഗസയിലുള്ളത്. അതൊരു എതിർഭാഗത്തുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതവർ യുദ്ധത്തിന്റെ വിജയമായിട്ടാണ് കാണുന്നത്. ചെറിയ കുട്ടികളെ കൊന്നൊടുക്കിയിട്ട് അതൊരു യുദ്ധ വിജയമായിട്ട് വ്യാഖ്യാനിക്കുക, അങ്ങനെ ലോകത്തിന് അതിന് ആ വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ അപ്പുറമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ശത്രുവിനെ കണ്ടുകൊണ്ട് ഇല്ലാതാക്കിയിട്ട് അവര് അവരുടെ ഉദ്ദേശ ലക്ഷ്യം സ്വാധീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് സമാധാനപരമായിരിക്കുന്ന വിഷയകാര്യങ്ങളിലേക്ക് ലോകരാജ്യങ്ങൾ നീങ്ങുന്ന സമയത്ത് അതിന് എടങ്കോൽ വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആര് ചെയ്യുന്നത്? അമേരിക്ക ചെയ്യുന്നത്. അതിനാണ് അമേരിക്കയ്ക്ക് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ മാറും എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ഇറാഖിലൊക്കെ അമേരിക്കയുടെ ഒരുപാട് ഫോഴ്സുകളും അതിന്റെ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഇറാനും തമ്മിലുണ്ടാവുന്ന വിഷയത്തിലൊക്കെ ഇറാൻ യഥാർത്ഥത്തിൽ ഇറാഖിലെ അമേരിക്കയുടെ മിലിറ്ററി ഫോഴ്സിനെയാണ് ആക്രമിക്കുന്നത്. ആ രീതിയൊക്കെ അറിയാവുന്നതാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ വളരെ കൃത്യമായ രീതിയിൽ ഇറാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്, സമാധാനപരമായിരിക്കുന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എടങ്കോലിടുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ ഇതിന്റെ യുദ്ധത്തിന്റെ രീതികളും രൂപങ്ങളും ഒക്കെ മാറുമെന്നും, വെടിനിർത്തലിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ആഘാതം ഏൽക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.